നമസ്കാരം. നമ്മുടെ ജീവിതശൈലി മാറുകയാണ്, നമ്മുടെ ജീവിതചര്യ മാറുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ പുതിയ ഒരു ജീവിതത്തിലേക്ക്, അതത്ര ശുഭകരമായ അല്ലെങ്കിൽ അത്ര സന്തോഷകരമായ ഒരു ജീവിതമല്ലെങ്കിൽ കൂടി ആ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. COVID-19 അതായത് കൊറോണ വൈറസ് ബാധ ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്നു. ഇനി ഉള്ള നമ്മുടെ ജീവിതം ഈ കൊറോണ വൈറസ് ബാധയ്ക്കൊപ്പമാകണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കൊറോണ വൈറസ് ബാധയ്ക്കൊപ്പം ആ രോഗബാധയെ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായുള്ള സംവിധാനങ്ങളിലൂടെ വേണം നമ്മൾ ഇനി മുൻപോട്ട് പോകാൻ. ഭാരതീയമായ പ്രാചീന ആചാരങ്ങളും ചിന്തകളുമൊക്കെ അതിനൊപ്പമായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാർത്തകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയെല്ലാം പ്രത്യേകിച്ച് മലയാളികളുടെ വീടിൻ്റെ എല്ലാം നടയിൽ ഒരു കിണ്ടി കാണും, ഒരു കിണ്ടി നിറയെ വെള്ളം കാണും. കാലും കൈയും മുഖവും കഴുകിയതിന് ശേഷമാണ് പണ്ടുള്ള ആൾക്കാർ സ്വന്തം വീടുകളിലേക്കാണെങ്കിൽ പോലും പ്രവേശിച്ചിരുന്നത്. അതുപോലെ സാമൂഹ്യ അകലം പാലിച്ച്, അന്ന് പിന്നെ ജനസംഖ്യ കുറവാണ്, എന്നാൽ പോലും സാമൂഹ്യ അകലം പാലിച്ച് സഞ്ചരിക്കുന്ന മാർഗങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. മാത്രമല്ല ആ ജീവിതചര്യ, നമ്മുടെ ഭക്ഷണക്രമം, ഇതൊക്കെ തന്നെ ഈ ഒരു കാലത്തേക്ക് കൂടി കരുതി വെച്ചവയാണ് എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ നമുക്ക് മടിയാണ്. പക്ഷേ പഴയ കാലമായിരുന്നു യഥാർത്ഥ ഭാരതീയ ജീവിതചര്യ. അതുതന്നെയാണ് ലോകത്തിന് മാതൃകയാക്കേണ്ടത്. നമ്മുടെ കൈകൂപ്പലും നമ്മൾ ഷേഖാൻ്റെ ഒക്കെ സായിപ്പ് കൊണ്ടുവന്നതല്ലേ? കൈകൂപ്പി പരസ്പരം നമസ്തേ പറഞ്ഞുകൊണ്ട് പരസ്പരം അഭിവാദ്യം ചെയ്യലും ആ രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പറഞ്ഞു വരുന്നത്, നമ്മൾ കൊറോണയ്ക്കൊപ്പമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം കൊറോണ വൈറസും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിത രീതികൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലോക്ക്ഡൗണിലൊക്കെ ഒരു പരിധിവരെയൊക്കെ അടച്ചിടാൻ ഇനി സാധിക്കുകയുള്ളൂ. കടകൾ അടച്ചിട്ടാൽ ജീവിതം വഴിമുട്ടിപ്പോകും. അതുപോലെ തന്നെ വിവിധ ഫാക്ടറികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും അടച്ചിട്ട് കഴിഞ്ഞാൽ ജനം പട്ടിണി കൊണ്ട് മരിക്കും. ജനങ്ങൾക്ക് തൊഴിലില്ലാതാകുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ലല്ലോ ഇവിടെ ജീവിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ പണം വേണ്ടി, അപ്പോൾ ടാക്സ് കിട്ടണ്ടേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അതായത് മൊത്തം ജീവിതം താളം തെറ്റുന്ന ആ ക്രമത്തിലാണ് ലോക്ക്ഡൗൺ എന്ന സമ്പ്രദായം 5-ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇനി June 30 വരെ ഇളവുകളോടെ ഉള്ള 5-ാം ഘട്ട ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നിരവധി അനവധി ഇളവുകൾ വന്നു. അതായത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ബസ്സുകൾ, അന്തർജില്ലാ ബസ്സുകൾ നേരത്തെ തന്നെ ഓടിത്തുടങ്ങി, ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു. അതുപോലെ തന്നെ അന്തർജില്ലാ ബസ് സർവീസുകളും ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ ജീവിത ചക്രം അതങ്ങോട്ട് യഥാർത്ഥത്തിലേക്ക് ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നാൽ ജാഗ്രത വേണം, നിയന്ത്രണം വേണം. എല്ലാത്തിനും ഒരു നിയന്ത്രണം ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്, വളരെ കാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ലോകം. കൊറോണ വാക്സിനുള്ള ശ്രമങ്ങൾ, ഗവേഷണങ്ങൾ എല്ലായിടത്തും നടക്കുന്നു. ഇനി ലോക്ക്ഡൗൺ ഒന്നുമല്ല വേണ്ടത്. ജനങ്ങൾ സാധാരണ പോലെ സഞ്ചരിക്കട്ടെ, സാധാരണ പോലെ ജീവിക്കട്ടെ, കച്ചവടം നടത്തട്ടെ, കടയിൽ പോയി സാധനം വാങ്ങട്ടെ. എല്ലാം നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട്, ജാഗ്രത പാലിച്ചുകൊണ്ട്, വൃത്തിയും അതുപോലെ ശുചിത്വവും പാലിച്ചുകൊണ്ട്. ഒരു കൊറോണ വൈറസ് ബാധയ്ക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വ്യക്തി ശുചിത്വം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ സാമൂഹ്യ അകലം, ജാഗ്രത, മാസ്കുകൾ, ഗ്ലൗസുകൾ, പ്രത്യേക സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, നിയന്ത്രണ സംവിധാനങ്ങൾ, ഇതൊക്കെ പാലിച്ചുകൊണ്ട് കൊറോണയ്ക്കൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. COVID-19 എന്ന രോഗത്തിനും കൊറോണ വൈറസുകൾക്കുമൊപ്പമാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതം. കൊറോണ ബാധിക്കാത്ത രോഗങ്ങൾ പസഫിക് രാജ്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ വലിയ വലിയ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, എത്രയോ എത്രയോ രാജ്യങ്ങൾ, അവിടെയൊന്നും ലോക്ക്ഡൗൺ പോലും ഇല്ലായിരുന്നു. പക്ഷേ അവർ കുറേയൊക്കെ നിയന്ത്രണങ്ങൾ പാലിച്ചു എങ്കിലും പലപ്പോഴും നിയന്ത്രണങ്ങൾ അവരുടെ കയ്യിൽ നിന്നില്ല. അങ്ങനെയാണ് അവിടെ നിരവധി ലക്ഷങ്ങളൊക്കെ മരിച്ചു വീണത്. നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ തന്നെ കൃത്യമായി ഭാരതം പാലിക്കുന്നുണ്ട്, ഭാരതത്തിലെ ജനങ്ങൾ പാലിക്കുന്നുണ്ട്. 135 കോടി ജനങ്ങളെയും ഇതുപോലെ ഒരേ രീതിയിൽ കൊണ്ടുവരാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞു. അത് വലിയൊരു നേട്ടമാണ്. എങ്കിലും നാം ഇനി സഞ്ചരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കൊറോണയ്ക്കൊപ്പമാണ്. കൊറോണയ്ക്കൊപ്പമുള്ള ജീവിതമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ജാഗ്രത വേണം, ഒന്നും അടങ്ങിയിരിക്കാറായില്ല. അകത്തിരുന്നിട്ട് കാര്യമില്ല. ഇനി അകത്തിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാകും, നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴയുകയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് വാതിലുകൾ തുറക്കാം, പക്ഷേ കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധവുമായി വേണം നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ. നമ്മൾ വാതിലുകൾ തുറന്നുകൊള്ളൂ. പക്ഷേ കൊറോണ വൈറസിനെ നമ്മൾ അകത്തേക്ക്, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സംവിധാനങ്ങളും, പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മാസ്കുകളും ഗ്ലൗസുകളുമായി നമ്മൾ യുദ്ധം തുടരുകയാണ്. കൊറോണയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ കൊറോണയ്ക്കെതിരെയുള്ള യുദ്ധം നമ്മൾ തുടരുകയാണ്. തീർച്ചയായും നമ്മൾ ജയിക്കും. മനുഷ്യരാശി അത് യുദ്ധങ്ങൾ, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ, രോഗങ്ങളുമായി, മഹാമാരികളുമായുള്ള യുദ്ധങ്ങൾ ജയിച്ച ചരിത്രമേ മനുഷ്യരാശിക്കുള്ളൂ.
അപ്പോൾ കൊറോണയ്ക്കൊപ്പം സഞ്ചരിക്കുക ജാഗ്രതയോടെ കരുതലോടെ.